ജസ്റ്റ് പുള്ളിയുടെ കൈ ഇങ്ങനെ ഇരിക്കില്ലേ, അദ്ദേഹം കൈ വിടാൻ വേണ്ടി ഇങ്ങനെ വിടുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ കഴിയാം, ഈ പുള്ളി നേരെ ജസ്റ്റ് കുടിക്കുക, 1 2 3 4 5 അഞ്ച് പ്രാവശ്യം ഇതുവരെ അടിച്ചു കൊടുക്കുക ശക്തമായിട്ട് തന്നെ. ഇപ്പൊ ഞമ്മയ അടിച്ച നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ അടി കിട്ടും, ഞമ്മയ അടിച്ച നല്ല രീതിയിൽ തന്നെ 1 2 3 4 5 എന്നുള്ള രീതിയിൽ മുറുക്കി അടിച്ചു കൊടുക്കുക. അടിക്കുമ്പോ ചിലപ്പോ ചെറിച്ചു പോകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ പോകണമെന്നില്ല. പോയില്ല എന്നുണ്ടെങ്കിൽ പുള്ളി പിന്നെ ഇതുതന്നെ വെപ്പണം തന്നെ കാണിക്കും. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഈ രണ്ട് കൈ പിടിക്കുക, ഈ പൊക്കിലില്ലേ ലേബൽ, അതിന് ജസ്റ്റ് മുകളിലായിട്ട് നമ്മുടെ കൈ ഇങ്ങനെ വെക്കുക, അടുത്ത കൈ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതിന് ശേഷം 1 2 3 4 5 നമ്മുടെ കാലിലേക്ക് നോക്കിയാൽ ഇയാൾ സപ്പോർട്ട് ചെയ്യാണ്ടായിരിക്കുന്ന ഒരു കാരണം ചെയ്യാതെ കൊളാപ്സ് ആയി പോകാൻ ചാൻസാ. നിങ്ങൾ ഏറെ കിട്ടിയത് നമുക്കറിയാം എത്ര മിനിറ്റ് നമ്മൾ പറഞ്ഞാൽ, എത്ര മിനിറ്റ് നമ്മൾ പറഞ്ഞാൽ 4 to 6 മിനിറ്റുള്ള ഇയാൾ കൊളാപ്സ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ചെന്നപ്പോ തന്നെ ചിലപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടായി ഇത് ചെയ്യണം. നമ്മൾ ഇത് ചെയ്തിട്ട് ക്ലിയർ ആയില്ലെങ്കിൽ ഉറപ്പായിട്ടും 4 or 5 മിനിറ്റിനുള്ളിൽ ഈ പുള്ളി വീഴും. അതായത് ഇങ്ങനെ കൊടുത്ത് കൊണ്ടിരിക്കുമ്പോ തന്നെ പുള്ളി നേരെ കൊളാപ്സ് ആകുന്ന അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പുള്ളി ഷോക്കിംഗ് മാറിയിട്ടില്ല, ഈ ഷോക്കിംഗ് മാറിയിട്ടില്ല, പുള്ളി കൊളാപ്സ് ആയി. അതിന്റെ അർത്ഥം പുള്ളി ഹൃദയം നിന്നിരിക്കുന്ന അടുത്ത പ്രൊസീജിയർ നമ്മളിപ്പോ കാണിച്ചതിലേക്കാണ് പോകുന്നത്. അപ്പൊ ചോക്കിങ് കഴിയാനും നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മളിങ്ങനെ ഈ കംപ്രഷൻ കൊടുക്കുമ്പോൾ തന്നെ പോകും, വായി എന്നുള്ള സാധനം പുറത്തേക്ക് തിരിച്ചു പോകും. ഇപ്പൊ ഇയാളെ ശ്രദ്ധിക്കാൻ വേണം, ഈസി ആയിട്ട് എവിടെ വെച്ചാൽ 2 ദിവസം കൊടുക്കാൻ ഇയാളെ വോമിറ്റ് ചെയ്യും. അത്രയൊക്കെ പവർഫുൾ ആയിട്ടുള്ള സാധനം കറക്റ്റ് ആയിട്ട് നമ്മളിവിടെ വെച്ച് മുകളിലായിട്ട് വെച്ച് നമ്മൾ കൊടുക്കണമെങ്കിൽ ഇല്ല, ഈ കറക്റ്റ് സ്ഥലത്തിന് മുകളിലായിട്ട് വെച്ച് നമ്മൾ കൊടുക്കണമെങ്കിൽ ഇവിടെ ഒരു സൈക്കോയിഡ് പ്രോസസ് ഇന്ത്യക്ക് ഉണ്ട്. അവിടെ വെച്ചാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഇപ്പൊ ശ്രദ്ധിക്കും രാവിലെ കഴിച്ച് എല്ലാം ഇവിടെ പുറത്തിട്ട. അപ്പൊ കൃത്യമായിട്ട് നമുക്കൊരു വ്യക്തിയിൽ ഈ ചോക്കിംഗ് വന്ന ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് ഇതേപോലെ ബാക്ക് സൈഡിൽ 1 2 3 4 5 മുകളിലേക്ക് അടിക്കുകയും പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും 1 2 3 4 5 ഇയാൾ എപ്പോ കൊളാപ്സ് ആണ് അതുവരെ കണ്ടിന്യൂ ചെയ്തിരിക്കുക. ഓക്കെ, പായൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം, ചെക്ക് ചെയ്തിട്ട് വേണേൽ ഫിംഗർ സ്ലിപ്പ് എടുത്ത് വേണേൽ കളയുന്ന കളയുന്നു. ഓക്കെ, വീട് കഴിഞ്ഞാൽ താഴ്ത്തിട്ട് നമ്മൾ CPR എന്നുള്ള പ്രൊസീജിയർ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ വ്യക്തി ഈ ഒരു മെത്തേഡിന്റെ പേരാണ് ഹെംലിസ് മെനോവർ എന്നുള്ള, അയാൾ ഒരു ഡോക്ടറെ കണ്ടുപിടിച്ച മെത്തേഡ് ആണ്. ഇതിലൂടെ വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും നമുക്ക്. നോർമൽ ആയിട്ടുള്ള ചോക്കിംഗ് വരുന്ന സാധനങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് ഈ മെത്തേഡിൽ. കുട്ടികളൊക്കെ റംബൂട്ടാൻ അതുപോലുള്ള സാധനങ്ങൾ ഇപ്പൊ ഈ സമയത്തല്ല, ഈ സമയത്ത് ഈ കേസ് കൂടുതലാണ്. കുട്ടികളൊക്കെ റംബൂട്ടാന്റെ കുരുക്കളൊക്കെ അറിയാതെ അകത്തേക്ക് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. റംബൂട്ടാൻ ലിച്ചി അതുപോലുള്ള സംഭവങ്ങൾ പിള്ളേർ കടിച്ചു കഴിഞ്ഞപ്പോൾ അറിയാത്തവരൊക്കെ. പിന്നെ ഇത് ഒരു കേസ് നിങ്ങൾ തൃശ്ശൂരിൽ കേട്ടിട്ട് ഒരു ഡോക്ടർ മരിച്ചുപോയ കേസ് തൃശ്ശൂരിൽ, അവിടെ ഒരു പാർട്ടി ആണെന്ന് പറഞ്ഞപ്പോ ചിക്കന്റെ പീസ് സംസാരിച്ചുകൊണ്ട് കഴിക്കരുത് എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം ഇത് തന്നെയാണ്. അറിയാതെ ഒരു ചെറിയ പീസ് നമ്മുടെ ശ്വാസനാളത്തിനായിരിക്കും അടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ രക്ഷയില്ല. അപ്പൊ അതുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ട് കഴിക്കരുത് തന്നെ പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രൊസീജിയർ ഉപയോഗിച്ച് ഇങ്ങനെ കുടുംബങ്ങൾ ഭക്ഷണ സാധനങ്ങൾ മാക്സിമം നമുക്ക് എടുക്കാം. അതായത് ഹോസ്പിറ്റലിന് മുമ്പായിട്ട് നമുക്ക് ഈ പ്രശ്നത്തിലൂടെ പുറത്തേക്ക് എടുക്കാവുന്നു. ചെറിയ പീസ് നമ്മുടെ ശ്വാസനാളത്തിനായിരിക്കും അടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ രക്ഷയില്ല. അതുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ട് കഴിക്കരുത് തന്നെ പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രൊസീജിയർ ഉപയോഗിച്ച് ഇങ്ങനെ കുടുംബങ്ങൾ ഭക്ഷണ സാധനങ്ങൾ മാക്സിമം നമുക്ക് എടുക്കാം. അതായത് ഹോസ്പിറ്റലിന് മുമ്പായിട്ട് നമുക്ക് ഈ പ്രശ്നത്തിലൂടെ പുറത്തേക്ക് എടുക്കാവുന്നു.